ഇത് വളരെ ഉപയോഗമുണ്ട്. മെയിൻ ആയിട്ട് ഇത് കോളേജ് പിള്ളേരെ അസ്വസ്ഥമാക്കിയാണ്. കാരണം നമ്മൾ ഈ കുട മടക്കി ഇങ്ങനെ പോകുന്നു, ചില പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട്, വിളിച്ചാ നിൽക്കത്തില്ല, ഒറ്റപ്പിടി. യെസ്, തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം വളരെ ശരിയാണ്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ പഴമയിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴമയാണ് നമ്മളുടെ പുതുമ. ഈ പഴമയിലെ കാര്യങ്ങളാണ് ഈ കാലം കുട എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കോളേജ് പിള്ളേർ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ അഥവാ ഒന്ന് വെള്ളമടിച്ച് താടെ വീണാലും നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഈ കുടയുടെ വിപണനം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കുട എല്ലാവരുടെയും കയ്യിലെത്തണം. ഞങ്ങളുടെ കുട വിറ്റുപോകുന്നതിലുപരി ഈ ഇരിക്കുന്ന ജനങ്ങളുടെ, ഞങ്ങളുടെ സ്വന്തം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണമാണ് ഞങ്ങൾ ഇതിൽ കൂടി ഊന്നി പറയുന്നത്. അത് കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു പെൺകുട്ടി വന്ന ഒരാളെ വശീകരിച്ചുകൊണ്ട് പോകുന്നതാണ്. തീർച്ചയായിട്ടും ആ കുടയുടെ പ്രത്യേകതയാണത്. കുടുംബം ഉണ്ടെങ്കിലേ സാർ സമൂഹം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ എത്ര പേരെ വശീകരിച്ചിട്ടുണ്ട്? അതിന് കണക്കില്ല സാർ. കാരണം അതാ മുതൽ ഇങ്ങനെ ഞാൻ വരെ ഇഷ്ടം പോലെ കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഒരാൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്? അല്ല, കാരണം ആദാം എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഞാനെന്ന് പറയുന്ന ഒരു രണ്ട് ആൺകുട്ടികൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇതിനാണെങ്കിൽ സാറും ഉണ്ടായിരുന്നു, ഈ സാറും ഉണ്ടായിരുന്നു, ആ സാറും ഉണ്ടായിരുന്നു. കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ സാർ, ഈ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റിന് ഉപയോഗിക്കുന്ന ഒരു തരം പ്രത്യേക തരം അലോയിയാണ്. ഈ ഫ്ലൈറ്റ് നമ്മൾ മനസ്സിലായി ആകാശത്തോടെ പറന്നു പോകുന്ന സാധനമാണ്. ഒരു കാറ്റടിച്ചാൽ താഴെ വീഴുമെങ്കിൽ പിന്നെ അതൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ആ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് തരം ഫോഴ്സ് ആയാലും, കൊടുങ്കാറ്റായാലും, പേമാരി ആയാൽ തന്നെ ഇത് പിടിച്ചു നിൽക്കും. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ പാളിയുണ്ട്, സാധാരണയായിരിക്കല്ലോ. ആ ഓസോൺ പാളിയിൽ കൂടെ ചില ഇടയ്ക്ക് ചില സുഷിരങ്ങൾ വീഴും. കാരണം നമ്മുടെ ഈ റെഫ്രിജറേറ്റർ സംതിങ് ആക്ഷൻ മുഖാന്തരം അതായത് സുഷിരങ്ങൾ വീഴും. ഈ സുഷിരങ്ങൾ കൂടി സൂര്യനിൽ നിന്നുണ്ടാകുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കടന്നു വരുന്നു. അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ പ്രധാന പരിപാടി. കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടയറാണ്. ടയർ എങ്ങനെ പഞ്ചറാക്കാൻ പറ്റുന്നത്?
അത് വളരെ ഞങ്ങളുടെ ടയർ പഞ്ചറാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ മെറ്റീരിയൽ വളരെ ടഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നാലും കുറച്ച് ഓടിക്കഴിയുമ്പോൾ അത് സ്വാഭാവികമായി പൊട്ടാറുണ്ട്. എന്നാലും സാധാരണ ടയറുകളെ പോലെ പൊട്ടാറില്ല അങ്ങനെ പെട്ടെന്ന്. എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത് നിങ്ങൾ? ഞങ്ങൾ റബ്ബറിന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ അത് ട്യൂബില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിനും കൂടി സ്ട്രെസ് ചെയ്താണ് പറയുന്നത്. ഇത് ട്യൂബ്ലെസ് ടയർ ആണ്, അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണമുണ്ട്. വെയിറ്റ് കുറവാണ്, കൂടുതൽ ലൈഫ് ഉണ്ട്. ഇതിനകത്ത് ട്യൂബേ ഇല്ല? ഇല്ല. അപ്പൊ ഇതിനകത്ത് ഒരു ആണി കൊണ്ട് കയറിയാൽ എങ്ങനെ ഇതിനകത്ത് പഞ്ചർ ആവുന്നത്? പഞ്ചർ ആറില്ല. ഇതുപോലുള്ള അവസരങ്ങൾ സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും. സാറ് കല്യാണം കഴിച്ചിട്ടില്ല, എന്റെ സുന്ദരനായിട്ട് ഇരിക്കുക. അപ്പൊ സാറിന് ഇതുപോലുള്ള അവസരം ഉണ്ടാകുമ്പോ സാറിന് പിന്നെ വേദന തോന്നരുത്, അയ്യോ ട്യൂബ്ലെസ് ടയർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നഷ്ടമാവുമോ. നിങ്ങൾ കാർ പഞ്ചറായി കിടക്കുന്നിടത്ത് ബൈക്ക് കൊണ്ടുപോകും? കാർ പഞ്ചറായി കിടക്കുന്നിടത്ത് ബൈക്ക് ഉപയോഗിക്കുന്നില്ല. കാറിനുള്ള ടയർ ഞങ്ങൾ പ്രത്യേകം ഉണ്ടാക്കുന്നുണ്ട്, അത് ഉപയോഗിക്കും. എന്തായാലും മെറ്റീരിയൽ ഒന്നും കൂടെ സ്പെസിഫിക് പറയണേ. റബ്ബർ എന്ന് പറഞ്ഞാൽ പറ്റില്ല, റബ്ബറിനകത്ത് ഹൈ ക്വാളിറ്റി റബ്ബറാണ് ഉപയോഗിക്കുന്നത്. എന്തായി ഹൈ ക്വാളിറ്റി റബ്ബർ? വൾക്കനൈസേഷൻ എന്ന പ്രോസസ് നടത്തി എടുക്കുന്ന സൾഫർ ആഡ് ചെയ്യുന്ന റബ്ബർ. നിങ്ങളുടെ പ്രോഡക്റ്റിന്, എസ്പെഷ്യലി നിങ്ങളുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു മെറ്റീരിയലില് വേറൊരു റബ്ബർ പ്രോഡക്റ്റിനെ കാട്ടി അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതുപോലെ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ച്. പക്ഷേ ഇതുപോലുള്ള റബ്ബർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കല്ലേ നാശം. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പ്രോഡക്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ആദ്യം ഇതിന്റെ ഗുണം അറിയാൻ വേണ്ടി. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര ആളുകളുണ്ട്? എന്തുമാത്രം മെഷീനറി വർക്ക് ചെയ്യുന്ന ഏത് രീതിയിലാണ്? എന്തുമാത്രം ആളുകളുണ്ട്? എവിടെയാണ്? കമ്പനി ലോഞ്ച് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 500 പേരാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സെയിൽസിനായിട്ട് ഞങ്ങൾ 3 പേരെ ഇറങ്ങാറുള്ളൂ. കഴിവുള്ളവരെയാണല്ലോ അവർക്ക് വേണ്ടത്. ഏതൊക്കെ സ്ഥലങ്ങൾ വളരെ വിപുലമാക്കുന്നതിനുള്ള ഉദ്ദേശമുണ്ട്? ഇല്ല, ആദ്യം ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലാണ്, പിന്നെ പാർക്കിന്റെ അടുത്താണ് വിൽക്കുന്നത്. കാരണം അവിടെയാണല്ലോ ഇതുപോലുള്ള സംഭവങ്ങൾ വരാറുള്ളത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഡെവലപ്പ് ആക്കും. നിങ്ങളുടെ ബാച്ചിലൊക്കെ പെൺകുട്ടികൾ വളരെയധികം കൂടുതലുണ്ട്? പിന്നെ വേണ്ട, ഇല്ലെങ്കിൽ ഇതുപോലെ എങ്ങനെ കാണിക്കാൻ പറ്റും? ഇതുപോലെ ഷോ കാണിക്കാൻ പറ്റും? ഇതുപോലെ ഷോ കാണിക്കാൻ പറ്റും? ഇതെന്താണെന്നറിയോ? ഷെയ്ഖ് അബ്ദുള്ള അഗുദുഫയിൽ ഷെയ്ഖിന്റെ ഇടക്കേ അറിയ. എന്റെ പേര് സലിംകുമാർ. ഞാനിങ്ങനെ കുറച്ച് സിനിമയായിട്ട് കോമഡിയും വളപ്പുകളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. പിന്നെ എന്റെ പറ്റേം പറയാനാണെങ്കിൽ നല്ല കാണാൻ നല്ല സ്മാർട്ടാണ്, സെറ്റപ്പാണ്. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനത് ബ്യൂട്ടി പാർലറിൽ പോയി, അതാ ഈ വെളുപ്പ് ഒന്ന് തോന്നരുത്. എന്നെ പറ്റി ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അതിനനുസരിച്ച് താങ്കള് ഉയർന്ന ആക്ട് ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ടോ? അതായത് പണ്ട് നമ്മുടെ കാലത്തേക്ക് എന്ന് വെച്ചാ ഈ സാധാ കോമഡി അടിച്ചു കഴിഞ്ഞാൽ ചിരിക്കുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വെറും കൂതറായിട്ട് കാണിച്ചാലേ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മള് വെറും ലോക്കൽ ആകുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡേർഡ് വിറ്റൊന്നും ഇപ്പൊ ഏക്കുന്നില്ല. താങ്കളുടെ ചെറുപ്പകാലത്ത് താങ്കൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്നത്? ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്തിരുന്നത്? ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് വെച്ചാ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് വെച്ചാ ഏറ്റവും വലിയൊരു ആക്ടർ ഉണ്ടായത് സലിംകുമാർ എന്ന പേരിൽ ഫേമസ് ആയ പുള്ളി, അങ്ങനെ തന്നെയാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. തൽക്കാലത്തേക്ക് പറയാനൊന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോ എനിക്ക് കണ്ടാലേ ഉള്ളൂ. കുറെ പെൺപിള്ളേരൊക്കെ വന്ന് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്ത് വരുമ്പോ അറിയാം എന്തിനായിരിക്കും, ഏതിനായിരിക്കും എന്നൊക്കെ പുറത്തുവന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. ചെരുപ്പാണോ അതോ വേറെ എന്തെങ്കിലും ആണോ അത്? അത് പറയാൻ പറ്റത്തില്ല. കാലാവസ്ഥയുടെ പരിപൂർണമായ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ അതൊക്കെ നടക്കാൻ ചാൻസ് ഉള്ളൂ. സൂക്ഷിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലറൊന്നും ഇല്ല. ഇടയ്ക്ക് ഞാൻ അരിമാവില് തലയൊന്നും ഇട്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാ. ഞാൻ ചുമ്മാ ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ച് ബ്യൂട്ടി പാർലർ ആക്കിയതാ. അതൊന്നും അങ്ങനെ ചോദിക്കാൻ കാര്യം ഇറങ്ങാൻ നേരം കാറ്റടിച്ചു വിട്ടതാ, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു നേരത്തെ. നിന്റെ കാവിൽ തടമലരന്റെ അടിമുടി ബല്ലേ ബല്ലേ. എന്തിനേട്ടെ നിനക്ക് ഇത്ര ചെരുപ്പ് ഉണ്ടായിരിക്കണേ? ജാസി ഗിഫ്റ്റ്.
സംഗീത സംവിധായകൻ ജസി ഗിഫ്റ്റ്. എന്തിനാണ് കൈ കൊട്ടാൻ വരുന്നത് പിള്ളേർ? എന്തിനാണ് കൈ കൊട്ടേ? ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് ആ ചെറുക്കനെ അടിപൊളിയായിട്ട് പാടാൻ വരും കേട്ടോ. നിന്റെ മിനി മോനെ ഞാൻ അടിച്ചു പറിക്കും. എ ആർ റഹ്മാനോടെ ഞാനൊരു സംഗീതം ചെയ്യണമെന്ന് ആഗ്രഹമായി ചെന്നത് എ ആർ റഹ്മാന്റെ പടിയിലേക്കാണ്. അന്ന് സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമായി എ ആർ റഹ്മാൻ എന്റെ അടുക്കലും വന്നു. ഞാൻ അവരെ ബ്ലേസിനെ പരിചയപ്പെടുത്തു. ബ്ലേസ് 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 പേരേ ബ്ലേസ്. എന്തെങ്കിലും ചോദിക്കാറുണ്ടോ സാർ? ഹലോ മിസ്റ്റർ ജാസി. ഓ നിന്റെ മെരി പോലാ. ഓ താങ്കളുടെ ഈ ഈ കലാ ഈ സംഗീത ലോകത്ത് താങ്കൾ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെട്ട ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഏതൊരു പാട്ടില്ല? ഏറ്റവും ഏതൊരു പാട്ടാണ് താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? ലജ്ജാവതിയെ അതെ. എ ആർ റഹ്മാന്റെ കാര്യം പറഞ്ഞല്ലോ പാട്ടപ്പോ റസൽ പൂക്കുട്ടി അവന്റെ പൂവും പൂവും കുട്ടിയും പൂവും. ഏകദേശം എത്ര പാട്ടുകൾ താങ്കൾ എത്ര പാട്ടുകൾ പാടി കാണും ഉദ്ദേശം? പാട്ടുകൾ പാടുന്നതിലെ താല്പര്യം, പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നതിൽ താല്പര്യം. ഏറ്റവും ക്രൂശിച്ചിട്ടുള്ള ഈ എന്നെയാണ്. ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാനാണ് മുരളീധരൻ. എന്റെ അച്ഛൻ ലീഡർ ജി, എന്റെ അനിയത്തി പപ്പിക്കുട്ടി. നിങ്ങളെല്ലാവരും ഇതെല്ലാം അറിയും. കെ പി സി സിയുടെ ഒരു കസേര ഉണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞ് കളയാൻ ഞാൻ കളഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കസേര തന്നു, പക്ഷെ ഒരാഴ്ച കൊണ്ട് ഷോക്ക് അടിച്ച് വീണു. എന്തോ ചെയ്യാനാ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഈ ചിഹ്നത്തിൽ മത്സരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷെ എന്തോ ചെയ്യാനാ, അവരെന്നെ തഴഞ്ഞു. ചാണ്ടി മുറുകുമ്പം ചെന്നി അഴിയും, ചെന്നി അഴിയുമ്പം ചാണ്ടി മുറുകും. ചുരുക്കം പറഞ്ഞാൽ ഞാൻ പുറത്ത്. എന്റെ അച്ഛനാവുന്ന പണി 86 നോക്കി എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് തരാൻ. അവസാനം സോണിയാജി വഴങ്ങിയില്ല. ഞാൻ അതുകൊണ്ട് വയനാടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഇതെല്ല ചേട്ടന്മാര് സഹായിച്ചാൽ ചിലപ്പോ ജയിക്കും. പിന്നെ 19 വയസ്സായി, ഒരു മോനും ഉണ്ട്. വളർത്താനുള്ള ആഗ്രഹം കൊണ്ടായി ഇപ്പോഴും ഈ പണി ചെയ്ത് നടക്കുന്നത്. ചാവുന്നതിന് മുമ്പെങ്കിലും ഒരു സീറ്റ് കിട്ടണമെന്ന്, തെരഞ്ഞെടുക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും കരഞ്ഞു പറയുക, എന്ത് തരണമെങ്കിലും തരാം, നിങ്ങൾ എന്നെ ജയിപ്പിക്കണേ. പിന്നെ പപ്പിക്കുട്ടി എന്റെ സ്വന്തം പെങ്ങളൊക്കെയാ, പക്ഷെ അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവളെ അച്ഛന്റെ ചെവി കടിച്ചു കയറി കടിച്ചു കയറി അവസാനം ഞാൻ പുറത്തായി. അച്ഛന്റെ കൂടെ LDF ഞാൻ പോയപ്പോ പപ്പിക്കുട്ടി ഇല്ലായിരുന്നു. ഇപ്പൊ തിരിച്ച് കുടുംബത്തിൽ വന്നപ്പോ പപ്പിക്കുട്ടിയും അച്ഛന്റെ കലത്തും ഞാൻ പുറത്ത്. അപ്പൊ ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇനി എന്റെ ഏക ആശ്രയം നിങ്ങൾ നാട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടാ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്ന് വടകരയിലെ സോറി വയനാട്ടിലെ വടകരയെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും. കാര്യം പണ്ട് ഞാന് ഇലക്ട്രിസിറ്റി ബോർഡിൽ മന്ത്രിയായിട്ട് ആ കസേര കൊണ്ട് ഇരുന്നിട്ട് അന്ന് ഇലക്ഷന് പോയതാ, പക്ഷെ എന്ത് ചെയ്യാനാ, തോറ്റുപോയി. സാറേ വോട്ട് തരണേ. കേരള രാഷ്ട്രീയത്തില് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്ന രണ്ട് വലിയ ശക്തികളാണ് ഉള്ളത്. താങ്കളുടെ പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ വളരെ വളരെയധികം ശക്തി കുറഞ്ഞ ഒരു പാർട്ടിയാണ്. എന്നിട്ടും താങ്കൾ ഈ മത്സരത്തില് താങ്കള് മത്സരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. സാറേ വയനാട്ടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ നല്ലതാ. കാര്യം നമ്മുടെ വീരേന്ദ്രമാരേട്ടന് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചത് ആദ്യം കോഴിക്കോട് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ല, പിന്നെ വയനാട് കൊടുക്കാന്ന് പറഞ്ഞു, പിന്നെ അവസാനം അത് CPI കൊടുത്തു. ചുരുക്കം പറഞ്ഞ അവിടുത്തെ
ഇടന്നന്മാരെല്ലാം അവർക്കെതിരാ. ഞാൻ പിന്നെ അവരെയൊക്കെ രഹസ്യമായിട്ട് പോയി കണ്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അവസാനം പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോ അവരവിടെ കുത്തുവന്നു. ഇപ്പൊ എനിക്ക് കുത്താന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇപ്പോഴും എന്നോട് സ്നേഹമുള്ള ഈ ചിഹ്നത്തിലെ പറഞ്ഞ കുറെ പേരുണ്ട്. അവരിലും എനിക്ക് വിശ്വാസമുണ്ട്. താങ്കൾ നേരത്തെ സഹോദരിയെ കുറിച്ച് വളരെ വളരെ അഭിപ്രായ വ്യത്യാസമായിട്ട് സംസാരിക്കുന്നത് ശരിയാണോ? അച്ഛനുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ട്? അച്ഛനുമായിട്ട് കുഴപ്പമില്ല. പലപ്പോഴും ശബരിമല പോകാൻ വേണ്ടിയിട്ട് അച്ഛനെ വീണ്ടും പോയി കാണാറുണ്ട്. അല്ലാതെ ഇപ്പൊ അച്ഛനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അച്ഛൻ നല്ല മനുഷ്യനാണ് കേട്ടോ, ഇപ്പോഴും എന്നെ കുറിച്ച് നല്ലതൊക്കെ പറയത്തുള്ളൂ. പപ്പിക്കുട്ടി അങ്ങനല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പൂർണ്ണ പേര് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്നാണ്. ക്രിക്കറ്റ് കളിയെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ആദ്യകാലങ്ങളില്ലായിരുന്നു. ഞാൻ ക്രിക്കറ്റിനെ ആരാധിച്ചു തുടങ്ങിയത് 1983 കപിൽ ദേവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വേൾഡ് കപ്പ് തുടങ്ങിയ മുതലാണ് ക്രിക്കറ്റ് എൻ്റെ സിരകളിൽ കൂടി പടർന്നു കയറിയത്. ഞാൻ ക്രിക്കറ്റിനെ സ്നേഹിച്ചു, ക്രിക്കറ്റിനെ ആരാധിച്ചു. ക്രിക്കറ്റ് എനിക്ക് എല്ലാം തന്നു. ക്രിക്കറ്റാണ് എൻ്റെ ജീവൻ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ ക്രിക്കറ്റിൽ തുടരുക, അഥവാ എൻ്റെ മകൻ അർജുൻ മൊത്ത് ഒരു ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്നതാണ്. പിന്നെ ക്രിക്കറ്റിൽ വന്നതുകൊണ്ട് അനേകം പരസ്യങ്ങളിലും എല്ലാം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റി. ടെണ്ടുൽക്കേഴ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. പ്രശസ്ത ഓസ്ട്രേലിയൻ സ്പിന്നറായ ഷെയ്ൻ വോൺ അവിടെ വന്നിട്ട് എൻ്റെ പാചകക്കലയെ അഭിനന്ദിക്കുകയുണ്ടായി. അദ്ദേഹം എന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. കാരണം എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് എൻ്റെ വിജയത്തിൻ്റെ സീക്രട്ട് എന്ന്. ഞാൻ പറഞ്ഞു, താഴ്മയും ക്ഷമയുമാണ് എൻ്റെ വിജയം. അതാണ് എൻ്റെ ഉന്നമനം. താഴ്മയിൽ കൂടെ മാത്രമേ മനുഷ്യന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എൻ്റെ ജീവിതം നിങ്ങൾക്ക് അതിനൊരു മാതൃകയായി തീരണമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ പാത പിന്തുടരണം. എന്നാൽ കളിക്ക് പുറകെ പോയി ക്രിക്കറ്റർമാരായി തീരാതെ ക്രിക്കറ്റ് നേരചൊവ്വേ പഠിച്ച് ക്രിക്കറ്റ് കളിക്കാരനായി മാറുന്നതിനോടാണ് എനിക്ക് താല്പര്യം. എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, പണ്ട് മുതലേ ഞാൻ രാഷ്ട്രീയത്തിലായിരുന്നു, LDFലായിരുന്നു. പിന്നീട് ഒരു കാലെടുത്ത് UDF വെച്ചപ്പോ പിന്നെ അവരങ്ങോട്ട് എടുത്തു എന്നെ. എനിക്ക് എൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ് മുഖ്യമന്ത്രി ആവണമെന്ന്. പക്ഷേ എല്ലാവരും പറയും പ്രായം കണ്ടാൽ ചർമ്മം തോന്നത്തില്ലെങ്കിലും എവിടെങ്കിലും പോയിട്ടൊന്ന് ഇരുന്നൂടെ, ഇത്രയും ആയില്ലേ. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നാറുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എല്ലാം എനിക്ക് രാഷ്ട്രീയമാണ്. പിന്നീട് ഞാൻ ഇപ്പോൾ ഞാൻ JSS ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാനിപ്പോൾ അധികാരം നിൽക്കുന്നത്. അരൂരിൽ ഞാൻ ഒത്തിരി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ എനിക്കറിയില്ല, എല്ലാവരും എന്നെ എന്തോ ഞാനങ്ങ് തോറ്റുപോയി. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. എന്തേ കേരള രാഷ്ട്രീയത്തില് താങ്കൾ മിനിസ്റ്റർ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം വർഷങ്ങൾ മന്ത്രിയായിട്ടും MLA ആയിട്ടും ഒക്കെ ധാരാളമായ വർഷങ്ങളിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ കേരള സംസ്ഥാനത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മേൽഘടകങ്ങളും അതായത് ലീഡർഷിപ്പുമായിട്ട് താങ്കൾ പിണങ്ങുകയും താങ്കൾ അവിടെ തന്നെ രാജിവെച്ച് പുറത്തു പോവുകയും വേറൊരു UDFമായിട്ട് ചേരുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ആ തീരുമാനം ശരിയായിരുന്നോ എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോർക്കുന്നുണ്ടോ? ആ മാറ്റം ഒരു നല്ല മാറ്റമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അത്. പക്ഷേ ഒത്തിരി പേർ എന്നെ അതിനോട് യോജിച്ചു നിന്നില്ല. പക്ഷേ എനിക്ക് അതാണ്, UDF ആണ് ഇപ്പോൾ എൻ്റെ എല്ലാം. ഒരു കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളും ആശയങ്ങളും അഭിലാഷങ്ങളും ആയിരുന്ന താങ്കള് കാലത്തിലും വികാരത്തിലും ഒക്കെ കമ്മ്യൂണിസം നിറഞ്ഞു നിന്നിരുന്നു. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ താങ്കൾക്ക് വളരെയധികം താങ്കൾ അത് പരിപോഷിപ്പിച്ചിരുന്നു. ലീഡർഷിപ്പിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസത്തിന് ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം താങ്കൾ എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അവിടെ നിന്ന് വേറൊരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ശരിയായിരുന്നോ എന്നാണ് വീണ്ടും ചോദിക്കുന്നത്. എനിക്കത് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, അതിൽ കൂടുതൽ
പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോരേണ്ടി വന്ന അതുകൊണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ എതിർത്ത് പറയുന്നില്ല. എന്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, എനിക്ക് അതായിരുന്നു എന്റെ എല്ലാം. ഞാനാണ് പണിക്കര്, നിങ്ങളെ ബിന്ദു പണിക്കര്, നിങ്ങൾ എന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവരും എന്നെ പറ്റി പറയും എനിക്ക് ഭയങ്കര ആർത്തിയാണ് സ്വർണത്തിനോട്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നതോ ആ ഒരു മാല, ആ മാലയുടെ അറ്റത്ത് ഒരു കുഞ്ഞു ലോക്കറ്റ്. പക്ഷേ അതിന്റെ ലോക്കറ്റിന്റെ ഡയമണ്ട് ആണ്. ഈ ഒരു വള നോക്കി, ഈ വളയ്ക്കകത്ത് ഒറ്റ ഡയമണ്ട് പോലും അല്ലാത്തതില്ല. എല്ലാം നല്ല ശുദ്ധ ഡയമണ്ട്. ജോയ് അൽക്രാസ്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ എന്നോട് അസയുള്ളവർ പറയും എനിക്ക് എപ്പോഴും പരാതി കുറച്ചിലാണെന്ന്. എന്ത് പരാതിയാ ഞാൻ പറയുന്നത്? എന്റെ ജീവിതം നന്നായി കൊണ്ടുപോകണം ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ ചെയ്ത സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ, എന്നെ നന്നായി ഉപയോഗിക്കാനായിട്ട് ഇവിടെ ആർക്കറിയില്ല. എന്റെ കഴിവ് എന്താണെന്ന് പോലും ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. ഞാനാണ് ഏറ്റവും നന്നായി ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സൂത്രധാരൻ. ആ സിനിമയിലെ ക്യാരക്ടർ മാത്രമാണ് എനിക്ക് നന്നായി ഒന്ന് ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള സിനിമയിലാകട്ടെ എന്നെ വെറും തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് എന്റെ കഴിവുകളെ വിനിയോഗിച്ചത്. ഈ സിനിമാ സംവിധാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അവിടുത്തെ സിനിമാ സംവിധായകരാകട്ടെ കഥയ്ക്ക് പിന്നാലെ പോകാതെ അവരാകട്ടെ താരങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. എന്നെ എപ്പോഴും ഒരേ തരം ടൈപ്പ് റോളുകളിലാണ് ഉപയോഗിച്ചിരുന്നത്. എപ്പോഴും സ്ത്രീധനം കിട്ടാതെ പരാതി പറയുന്ന റോളുകളെ. അതുകൊണ്ടാ ആൾക്കാർ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താ സാറേ, സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ പഴയകാലത്തെ സിനിമകളുടെ അഭിനയം, ആ അഭിനയത്തിന്റെ പരിചയത്തിന്, അതിന്റെ എക്സ്പീരിയൻസിന് ഇവിടെയുള്ള കലാകാരന്മാർക്ക്, പ്രത്യേകിച്ചും കോളേജുകളിലൊക്കെ പഠിക്കുന്ന യുവ കലാകാരന്മാർക്ക്, കലാകാരികൾക്കും താങ്കൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? കലയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതാണ് എന്നെ ഈ രംഗത്ത് ഇത്രയും വർഷം പിടിച്ചു നിർത്തിയത്. ഇന്നാകട്ടെ വളരെ ആഗ്രഹമുണ്ടെങ്കിലും പലരും വെറും പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഈ രംഗത്തോട്ടേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ യുവതലമുറയായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കലയെ സ്നേഹിക്കുക, കലയെ മാത്രം സ്നേഹിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. ജോയിന്റെ മകനുമായിട്ടൊരു വിവാഹാലോചന വന്നാൽ അതിനോട് താല്പര്യം കാണിക്കുമ്പോൾ അതിന് കാരണം എന്താണ്? അവർ തരുന്ന സ്വർണത്തിന്റെ തൂക്കം അനുസരിച്ച് ഞാൻ തീർച്ചയായും ഒരു തീരുമാനം അറിയിക്കുന്നതായിരിക്കും. എനിക്ക് മനസ്സിലായില്ല, അറിയാവുന്ന ഭാഷയിൽ പറയുന്നേ. എനിക്ക് ഇംഗ്ലീഷിലെ ഭയങ്കര നോളജ് ആണെന്ന് അറിയാലോ. ഓക്കെ, സ്ത്രീധനം ഇങ്ങോട്ട് കിട്ടണമെന്നാണോ ആഗ്രഹം? അതിപ്പോ ആരും ആഗ്രഹിക്കാതെ ഒരു മക്കളുണ്ടായ അത് പെൺകുട്ടിയാണെങ്കിൽ നമുക്കൊക്കെ മനസ്സിൽ തീയല്ലേ? എന്താ കിലോ കണക്കിന് സ്വർണം അങ്ങോട്ട് ഇട്ടു കൊടുക്കണോണ്ടല്ലേ? ഒരു ആൺകുട്ടി ആയാലോ ഓ ആ കെട്ടിച്ചു കൊടുത്ത് പെണ്ണിന്റെ സ്വർണം എടുത്തിട്ട് വേണം എനിക്ക് ഇട്ടിട്ട് സന്തോഷമായി നടക്കാൻ. ഈ ഡയറി സിസ്റ്റം എന്ന് പറയുന്നത് എന്താ?
Thank you.
Thank you.
ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കേട്ടുവരെ വന്നില്ലാരും. ദേശസ്നേഹം സിരകളിൽ കൂടി കുത്തിയൊഴുകുന്ന ഭരണാധികാരി, ദേശത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ആത്മാഹുതി ചെയ്തവൻ, ദേശക്കാരെ സ്വന്തം ആത്മാവിനെ പോലെ സ്നേഹിക്കുന്നവൻ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമായില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്, കാരണം ദേശസ്നേഹം വളരെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തും. സ്വന്തം പ്രാണൻ പണയം വെച്ചും ദേശത്തിനു വേണ്ടി പൊരുതിയവനാണ് ഞാൻ. പറങ്കികളെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി നാം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ, അവസാനം നാം ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലായി. നാടകമല്ലെന്നറിയാം, എങ്കിലും എന്റെ ജീവചരിത്രം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. Thank you.
Teachers and my dear friends, with all your kind permission, I'll introduce myself. I am Shanas and I am doing my B.Tech in Baselios Mathews Second College of Engineering. And I had done my schoolings run by two great education institutions, one in Amrita Vidyalayam run by Mata Amritananthamayi Trust, and my high secondary education in TKM High Secondary School run by TKM Trust. And then about my family, my father is working abroad. And I have a mother and a sister, and she is working as an executive in a company in Kollam. Speaking about myself, I have completed my plus two degree and doing the B.Tech here. Thank you. Hello. Yes, sir. What is your management capacity regarding? Can you make it clear? You are now studying? Yeah, I am studying by B.Tech. B.Tech here? Yeah. Okay. What is your ambition in life? My ambition is to be a civil servant. Civil servant? Civil servant. Civil servant. Which part? Oh, IAS or IPS. Yeah, after completing the IA. After completing my B.Tech. Yeah. I have a product. Yes. That product is a sell. Yes. Okay. ഷാന് ഞാൻ തരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷട്ടിൽ ബാറ്റ് ആണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ ത്രെഡ്സ് ഇല്ല. അവന്റെ സെല്ലി ഹലോ സാർ, ഇത് യോണക്സിന് ഏറ്റവും വലിയ പ്രോഡക്റ്റ് ആയ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഷട്ടിൽ ബാറ്റ് ആണിത്. ഇതിന്റെ മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ത്രെഡ്സ് ഇല്ല, പകരം ഇതിന് ഉള്ളിൽ നമ്മൾ ഗേഷ്യസ് എൻവലപ്പ് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുന്ന കോക്ക് ഇറ്റ് ഈസ് എബവ് 10 millibar pressure, then it can go upside or the other side, and it's lightweight because it have no thread and it's only a gaseous envelope and it is lightweight also. My name is Karthik, Karthik I am for full. I hail from Bombay. My native place is Alappi. I did my schooling up till plus 2 in Bombay. I am presently pursuing a B.Tech degree in the stream Applied Electronics and Instrumentation in BMCE College of Engineering, Sasthamcotta. Basically talking about my aims, I always achieve to dream and not dream to achieve. That's my main motto. And always I have is what I always think of. I never think negative, positive is all I have. Optimism is in my blood. And secondly, about my family, I'm a lone child, father, mother, that's it. No brothers, no siblings. And talking about my schooling up till 10th standard, I was in Bombay, Our Lady of Remedy High School, a convent. And from there I reached a junior college, FYJC, SYJC in Bombay as well. And then I came here in Kerala to pursue my B.Tech degree, and I'm in my third year. And I'm here in front of you, honorable judges. Yes, sir. What is your dream? I have already stated that, sir. I always dream. I don't achieve. I always achieve and then dream. I don't dream and achieve, because that's what I think helps you basically in your mainstream life. If you keep dreaming, dreams are all you have. It's good to dream, but then dream have to become a reality. For me, I always achieve and then dream about it, not dream and then achieve. Okay. After completing the B.Tech, what is your future plan? My future plans will be
of course, to get a job first, secure myself, have a platform. Aim would be not to become a software engineer, because I've studied for 4 years, I don't want to waste my brains. So I'll be logging my head into some mainstream engineering core field, possibly in some mining or in some refinery. Cochin refinery would be preferable. And then I'm trying to pursue further studies, higher studies after my BTech degree. So possibly somewhere down the line at a higher stage in the administration line as well. So firstly, core engineering field. Secondly, at a later level of my life, administration. Okay. I think you are very interested in playing cricket. Can you, what is sir, you explain the physics, your about your playing cricket and your the arts in the arts first. Also, you are a very dominating figure here. Can you explain further? First of all, I'd like to thank you for the compliment. Secondly, yes, I like to play cricket. I play cricket at the university level, I play cricket at the state level also for Bombay. As I said, cricket and engineering studies, I just, somewhere down the line, I thought both can't go together. So I've basically dropped 75% of my cricket and 25% I'm still trying to pursue. When it comes to arts, extracurricular activities builds up the personality of a person, and that's why I'm standing here in front of you respected judges. Hello, Mr. Karthikeyan. Yeah, good evening. How are you? I'm fine, thank you. Okay, Karthik, I'm an owner of a garment industry. Okay. Okay, I'm producing executive ties. Executive ties. Okay. So you have to sell a tie to a daily wager. A daily wager? Yeah. Okay. How will you plan to sell it? Okay, first of all, it's an executive tie. So, first of all, I like the daily wagers. As we know, we've got some platform level meetings and high level meetings. These daily wagers can have the executive tie in a different way. Like, the tie would be a color of their union, whatever union they have. The daily wagers have their own unions. So, hi friends, I'm Nidish by name. I had my initial schooling from class LKG to class 5th at SDHS Karikam in Kottayarakkam. After that I joined Sinai School Kadikutam, and from 6th to 12th I had my schooling there. And now I am pursuing my BTech at BMCE College of Engineering, Sasthamcotta. Coming to my hobbies, it ranges from stamp collection to reading. I aim to be administrative officer in the future. Foreign market, what are some of the factors you would first study in that country? The viability of that product. How much consumers are using that product in that country? That will be the first thing which I will consider. The second factor is that whether I have a competitor, whether there is another company which is producing that product. Direct competitor. Direct competitor as well as indirect competitor. So the next thing which I would try to emulate is whether I am able to give anything extra to what that company is giving. This will be the factors which I will consider. The price will go less. Yes, ma'am. I will try to give it and as less price as possible. You will have to give explanation if you are going to cut down the price, right? Yeah, one thing which I will do is to reduce the number of intermediates. That is, from direct company products, from direct company, if you are going to cut down the price, there is a question that the product might not be that good in quality, right? No, sir. No, ma'am. The thing is, most of the price is going in intermediate positions. That is, when you are selling it to an wholesale dealer, he increases the price, and when it reaches the market, the price automatically increases. So what I will try to do is, I will try to go for a direct shop facility. That is, I will direct from the company, I will directly give it to the customer so that they doesn't lose their money in this intermediate positions. Hello, Mr. Nifi. Yes, sir. You said that you have studied in Sinai School, Kadikottam. Yes, sir. Can you give some explanation about this school?
Sainik School Karakotam was established in 1962. It was started by the first Defense Minister of India. That is a cluster of 20 Sainik schools are there all over India, and Sainik School Karakotam is one among them. And its basic aim is to send officers to defense forces. And over the years, it has sent over 1,200 officers to various branches of army and armed forces. A very good afternoon to respected judges, teachers and my dear friends. I'm Ishan Arshad. My hometown is Thrissur. I'm doing first year civil engineering at BMCE. I have completed my schooling from Kama High Secondary School, Thrissur. And my parents, father is Mr. K.S. Arshad. He's doing business. And my mother, Jasmine Ushad, housewife, and I have one brother. He has completed his B.Tech degree in safety and fire engineering from PISFAC, and now he is employed at Moat McDonald Company in Dubai. And that's about my family. And if I talk about my interests and hobbies, my favorite hobby is always stamp collection. Then I like to read a lot of books and watch a lot of cinemas. At the cinema, watching TV, and I go for any type of movie, like maybe it be art films or commercial films, be it in any language. Always I like to see the actings and the music part. I like hearing a lot of music. I am very fond of music. And about my career interest, after completing my B.Tech degree, I would like to go for a job, and after getting a sufficient experience in that current field, I will be work independently and start up a construction company named Sage. And I would always like to do something creative working. That is my motto. And always I will go for in my life. I am proceeding ahead due to my strong belief in myself and the great support of my family and my friends. That's all about me. See, there are so much field, medical field, pharmacy, agriculture, fishery, so many branches are there. But you opted for B.Tech. Can you explain why you are opted for B.Tech? Yes, B.Tech? I would like to say that engineers, they are the builders of this coming society. And we are the youth, and we have to build the nation. None other branches or none other can be the chief friend. They can come in front of the society and lead. In this coming society, we need development, and development is not complete without the engineers. And I opted especially civils because civil engineers are very important in the coming field. They can do everything. The judging panel, teachers, and my dear friends, good morning to all of you. First of all, I'm Sneha Sukumar, currently doing my B.Tech DD course from BMC College, that is Baselios Mathews Second College of Engineering, Sasthamcotta, in Computer Science and Engineering. Then, about myself, I have done my plus two in Kendra Vidyalaya Pushp Vihar, Delhi. Then I go for my B.Tech Biotechnology in Greater Noida, UP for 1 year. Then I cleared this Kerala entrance examination and come here to pursue my B.Tech degree course in Computer Science. About my parents, my father is currently doing government servicing in Shillong. My mother is a teacher in Delhi, and I have a sister. Then about my hobbies, I am very much interested in dancing, then speeches like this. That's all. Hello, Sneha. Morning, sir. Actually, you are originally from Delhi. Yes. And you came to Kerala to study in BMC. Why did you choose this option? Sir, I have given many options in computer for opting colleges. I have get this college. There's no college in Delhi, computer college? No, sir, there are colleges, but there's only one college for B.Tech degree. Respected judges, teachers, and dear friends, a warm good morning to all of you. So, I'm Anupama,
engineering Sasthamcotta. And I'm in sixth term and I play electronics and instrumentation. Then about my family. I have got one sibling and she is in 8th standard. My parents are working in a company that is Hindustan Newspaper Limited, Kottayam. I did my schooling in Bans Newspaper Vidyalaya in Kottayam itself. And my hometown is in Kollam here. That's why I opted for a college here and I'm doing my B.Tech degree here. Then my hobbies, I would like to read a lot. I'm very much interested in reading, then listening to music, and watching TV. Then what else? I just like to do a lot of co-curricular activities, and that's why I'm in front of you. And that's all about myself. Hi, Anubhava. Hi, sir. Okay. Anubhava, one of the famous shop industry, site manager. Shop industry, site manager. Okay. ഓരോ സൈഡിലും നിങ്ങളുടെ ഷോപ്പ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അനുപമ ഈ ക്യാമ്പസിൽ വന്നു, ബസേലിയസ് മാത്യു ക്യാമ്പസിൽ വന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഷോപ്പ് ഈ ക്യാമ്പസിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നത് അവരോട് ഈ ക്ലൈമറ്റ് എല്ലാം അതിന് യോജിച്ചത് വന്നു. സോ നിങ്ങൾ പ്രിൻസിപ്പൽ നൽകുന്ന പെർമിഷൻ വേണം. ഓക്കെ, ഐ വാണ്ട് ടു മെൻഷൻ മൈ ഷോപ്പ്, ഇറ്റ് ഇസ് എ ലിക്കർ ഷോപ്പ്. ഇറ്റ് ഇസ് എ ലിക്കർ ഷോപ്പ്. യു ഹാവ് ടു ഇൻസ്റ്റാൾ ദാറ്റ് ഷോപ്പ് ഔട്ട്സൈഡ് ദിസ് ക്യാമ്പസ്. How did you shop inside the BMC campus? Yeah. First of all, I will come here. I will just... Okay, you have to discuss the matter with the principal and get... The permission. Yeah, you have to get the permission from the principal and the manager. How will you deal with the situation? I will see that. First of all, when I come to the college, I just meet the principal. First of all the situations are okay. Then, I will ask the principal or I will just... Definitely they will oppose your opponent. Okay, I know that. It will be definitely then opposed. How will you create this negative into positive? I can say that a liquor shop, when it is introduced inside the campus, it cannot take the children or the students here to the wrong side. I can also സീനിയർ ബോയ്സിന് മൂന്ന് ജൂനിയർ പെൺകുട്ടികളുടെ മൊബൈലിലേക്ക് ആഴ്ചയിലാണ് ആർക്കും സ്വാഗത് ദൂരദർശൻ സമാചാർ സുർഖിയോ മേ ആജ് ഹം ആപ്കേ സമാചാർ ലായെ ഹൈ കേരള സേ ജഹാ കാ കോളേജ് ബി എം സി ബഹുത് ഹി മഷൂർ കോളേജ് ഹൈ ബി എം സി മേ ആജ് കലാകൃതി കാ ഉത്സവ ചൽ രഹാ ഹൈ ഹം ഇസ്കാ ദിലാ പ്രസാദൻ അഭി ആഗെ ഇസി വക്ത് സുൻ സക്തേ ഹൈ ക്യാ ക്യാ ആപ്കോ പതാ ഹൈ ആജ് നാഗരശം കിസ്നേ കിയാ ഥാ ജോണി Yard, this baby girl, follow me, sign it, see you, any odd, it's getting, she's
Thank you.
hasina ko nidam badi sar gayi kaisi jadoo gadi neend na ko chhin di hai dil mein bechaini hai bhari wo hasina ko nidam badi sar gayi kaisi jadoo gadi neend na ko chhin di hai dil mein bechaini hai bhari main നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ
മുൻ ക്യാപ്റ്റൻ ശ്രീ മുഹമ്മദ് അസറുദ്ദീൻ. Yeah, the match was very tough and our boys played very well. I also tried my level best, but we couldn't be the target. We will try our better in the next match. Thank you. Ardhari Sri Achyutanand. Ballare vikdavum sakdavumai parayugayanengil നമ്മുടെ നാട്ടിൽ കൊതുക് കടി കൂടുതലാണ്. ഇതിനു വേണ്ടി ഞാൻ തന്നെ നാളെ ഇവിടെ ഇറങ്ങി പരിഹരിക്കുന്നതാണ്. ഞാനിപ്പോൾ പോകുന്നു. നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇന്ത്യ ആവശ്യ ന്യൂസിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ്. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഇന്ത്യ ആവശ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന കൗതുക വാർത്തകളാണ്. ഇപ്പോൾ ആ കൗതുക വാർത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ യൂത്ത് ഫെസ്റ്റിവലാണ്. അമ്മ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് നടത്തുന്ന ഒരു യൂത്ത് ഫെസ്റ്റിവൽ. നമ്മുടെ റിപ്പോർട്ടർ ജബ്ബാർ ലൈനിലുണ്ട്. ഹലോ ജബ്ബാർ, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ 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 ജബ്ബാർ, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കാമോ ജബ്ബാർ? ആരെങ്കിലും കേൾക്കുന്നുണ്ട്? ഇവിടെ റിസൾട്ടുകൾ വന്നിരിക്കുകയാണ്. ആദ്യമായി പദ്യ വാരാർത്ഥി ഒന്നാം സമ്മാനം കിട്ടിയ മമ്മൂക്കോയെ നമ്മുടെ ഒപ്പം ഉണ്ട്. അതുപോലെ ബാലകൃഷ്ണ, നമുക്ക് ഒന്നാം സമ്മാനം ഉണ്ട് കേട്ടാ. നിങ്ങളോടെല്ലാം നമ്മൾ പറയാണ്, നമ്മൾ ഒന്നാമതാണ്. ഒന്നാ വിളിച്ചു നമ്മുടെ പാട്ട്. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ ഒപ്പം നമ്മളും പോരട്ടെ. അതോ ഒപ്പം നമ്മളും പോരട്ടെ. അല്ല അടുത്തതായി മോണോ ആക്ടി ഫസ്റ്റ് കിട്ടിക്കൊണ്ട് നമ്മുടെ കൊച്ചു ഗ്രീഫ് ആ രംഗത്ത് വരുന്നു. അടുത്തതായി ചരിത്ര കാലത്തിന് ഒന്നാം സമ്മാനവുമായി ശ്രീ കെ കരുണാകരൻ. ഞാൻ തന്നെയാണ് കേമൻ. എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ തന്നെയാണ് കേമൻ. എന്റെ പാട്ടിൽ ശുചിയില്ല, ശാരനുമില്ലേ, ലേവില്ലേ. ഷജ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ മോൻ മൊയ്ലി തന്നെ എടുത്തുകൊണ്ട് പോയി. ആ പാട്ട് ഞാൻ പാടണം. അത് പാടണം ഞാൻ വെച്ചു. അന്നക്കിൽ നീ എങ്ങനെ പൊഞ്ചുവൽ വിഷയിഞ്ഞു, പൊഞ്ഞിക്കിൽ നീ എങ്ങനെ പൊഞ്ചുവൽ വിഷയിഞ്ഞു, ജില്ലയിലെ 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 ജയ് ഗുരുവായൂരപ്പ. ശ്രീ പ്രേം നസീർ. क्या बोलती तू? सुन सुना आदि के हम डाला, घूमेंगे फिरेंगे, गाएंगे नाचेंगे, ऐश करेंगे और क्या. आयो चिरिकू, आयो अगने ला कला फूल बड़ी चिरिकू बोले आइन्या आइन्या आइन्या. भी क्या बोलती तू? सुन सुने हादी के हंडल घूमेगी फिरेगी खाएगी नाचेगी पेश करेगी और किया मंडुनी. ए क्या बोलती तू? सुन सुने हादी के हंडल घूमेंगे फिरेंगे ഗായിങ്ങെ നാച്ചെങ്കിൽ ഏഷ്കരേഗെ ഓർക്കിയ വരട്ടെ തിരുമേനി. മോനെ ഫാദറെ, ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് എൻസൈക്ലോപീഡിയ എന്നാണ് പറയുക. ഏതാണ്ട് ലക്ഷത്തിൽ ഒരാൾക്ക് വരാവുന്ന രോഗം. ക്ലാസ് സി ബി ഐ
എനിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും ഉണ്ടാ. क्या बोलती तू? सुन सुन, आदि के हम घूमेंगे फेरेंगे गाएंगे नाचेंगे ऐश करेंगे और क्या थोड़ा. हे क्या बोलती तू? सुन सुन, आदि के हम घूमेंगे फेरेंगे गाएंगे नाचेंगे ऐश करेंगे. ഹലോ മിസ്റ്റർ പെരേര, അമേരിക്കയിൽ നിന്ന് നമ്മുടെ കപ്പൽ ഇംഗ്ലണ്ട് വഴി കൊച്ചിയിലേക്കും അവിടെ നിന്നും അവിടെ നമ്മുടെ റൂമിലേക്കും അവരെ തട്ടിക്കളഞ്ഞിട്ടു. റോയ്ക്കു ആക്സിഡന്റ് വാദ लेकिन वो एक्सीडेंट नहीं थी, कुछ लोग तुमको मारा था. उनमें से तो अपनी पुलिस डिपार्टमेंट में थी. संविधायक पद्मश्री ओस्कार अवार्ड जेता कूड़िया सुकुमारे निोड़ रुक संसा.